ألا بذكر الله تطمئن القلوب صدق الله صدق الله العلي العظيم من كان آخر كلامه لا إله إلا الله دخل الجنة صدق رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت عيلتي أدركني الصلاة والسلام عليك يا سيدي يا حبيب الله خذ بيدي قلت عيلتي أدركني الصلاة والسلام عليك يا سيدي يا خليل الله خذ بيدي قلت عيلتي أدركني يا سيدي سندي غوصي بيا مددي كلي ظهيرا للأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر يا جيلاني എനിക്ക് ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എൻ്റെ സ്നേഹിതനും എൻ്റെ കുടുംബവുമായ ബഹുമാനപ്പെട്ട സയ്യിദ് അലവിത്തങ്ങൾ കർക്കിത്തങ്ങൾ അവർകൾ മറ്റ് ഈ ഖതീബ് ഉസ്താദ് വേണാടിൻ്റെ എല്ലാ നിർദ്ദേശ ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് അവർകൾ മറ്റ് പണ്ഡിതന്മാർ ഉസ്താദുമാർ എൻ്റെ മുന്നിലേക്കുന്ന ദീനീബോധമുള്ള സഹോദര സഹോദരിമാർ പള്ളിക്കമ്മിറ്റി ജമാഅത്ത് ഭാരവാഹികൾ പ്രവർത്തകന്മാർ നേതാക്കൾ നമ്മൾ ഒരുമിച്ച് കൂടിയ മഹത്തായ മജ്ലിസ് അൽഹംദുലില്ലാ എന്ന അവസാന ദിവസം സ്വലാത്തിൻ്റെ വർഷത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട മതവിജ്ഞാന സദസ്സിൻ്റെ അവസാന ദിവസത്തിലാണ് ഞാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്ലിസ് അവന് പൊരുത്തപ്പെട്ട അവൻ തൃപ്തിപ്പെട്ട അവൻ ഇഷ്ടപ്പെട്ട അവൻ സ്വീകരിക്കപ്പെടുന്ന സദസ്സുകളിൽ ഉൾപ്പെടുത്തി നാം ഇവരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിച്ച് സഹകരിച്ച് സ്നേഹിച്ച മുഴുവൻ ആൾക്കാർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി ഇരുവീട്ടിലും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സുദീർഘമായ ഒരു വേദനൊന്നും അല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്നത് സംസാരിക്കുന്നത്. ഇവിടെ വരുന്നുണ്ട പ്രഭാഷണം ഉസ്താദ് നൗഫൽ സഖാഫികൾ അവരുടെ പറഞ്ഞു ആ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഇവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല ഒരു മാസം, ആ മാസത്തിന് അവസാനം നല്ല ഒരു മാസത്തിലാണ് നാം ഒരുമിച്ച് കൊടുക്കുന്നത്. ഈ മാസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ കേട്ടവരാണ്. ഇവിടെ മതവിജ്ഞാന സദസ് ഇവിടെ രണ്ടു ദിവസത്തോളം നടന്നു. ഈ മാസത്തിന്റെ പ്രത്യേകതയും അതുപോലെ തന്നെ ജുമാക്ക് ശേഷം ഉസ്താദ് അവർകളും ഇവിടെ സൂചിപ്പിച്ചതായിരിക്കാം. റജബ് മാസം എന്നുള്ളത് അത് ഏറ്റവും വലിയ പരമപ്രധാനമായ മാസമാണ്. റജബും ഷഅറുല്ലാഹ്, ഷഅബാൻ ഷഅരി, റമളാൻ ഷഅരി ഉമ്മത്തി സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് മാസം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ മാസമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജബ് മാസത്തിന് ഒരുപാട് ഒരുപാട് എണ്ണിയാൽ തിട്ടപ്പെടാത്ത പ്രത്യേകതകൾ റജബ് മാസത്തിനുണ്ട്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, റജബ് മാസത്തിൽ ആക്രമിക്കുകയോ യുദ്ധം ചെയ്യുകയോ മറ്റുള്ള കാര്യങ്ങൾ ദുൽമ ചെയ്യുകയോ ഒരാളെ ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരു മാസമാണ് റജബ് മാസം. റജബിൽ യുദ്ധങ്ങൾ ചെയ്യുന്നത് ഹറാമാക്കിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. നാല് മാസം യുദ്ധം ഹറാമായ മാസമാണ്. അതിൽ പ്രധാനമായ മാസമാണ് റജബ് മാസം. റജബ് മാസത്തിൽ നിബിധങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ സത്യവിശ്വാസികളായ അനുയായികളും അവർക്കെതിരെ നിന്ന ശത്രുക്കളും ഒരുപോലെ ബഹുമാനിച്ചിരുന്ന മാസമാണ് റജബ് മാസം. അത് അള്ളാഹുവിന്റെ മാസം എന്നാണ് അബീവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. റജബും ഷഅറുല്ലാഹ് അത് അള്ളാഹുവിന്റെ മാസമാണ് റജബ് മാസം. ഷഅബാൻ ഷഅരി ഇനി വരാൻ പോകുന്ന മാസം ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമെന്ന് ഹബീബായ നിബിധങ്ങൾ. എന്തൊരു വചനമാണ്! റജബും ഷഅറുല്ലാഹ് വശഅബാൻ ഷഅരി വറമളാൻ ഷഅരി ഉമ്മത്തി, ഹബീബായ നബി തങ്ങളുടെ വചനം.
ഷഅബാൻ മാസം എന്റേതാണ്, റമളാൻ മാസം എന്റെ ഉമ്മത്തിൻ്റെതാണെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ പവിത്രമായ ആ റജബ് മാസത്തിന് വളരെയധികം ബഹുമാനം അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ റമളാൻ, ആ റജബ് മാസം ഏത് സമയത്തും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി അബീബായ രബിതങ്ങൾ പറഞ്ഞ ഒരു പ്രത്യേകമായ ഒരു ദുആയാണ്. ഏത് ദുആ? നമ്മൾ എപ്പോഴും അഞ്ച് വക്തരും നിസ്കരിക്കുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ وبلغنا شهر رمضان اللهவே رجب மாசவும் ஷஅபான் மாசவும் நீ பரக்கத்தில் தரனே ரஹமத் தரனே وبلغنا شهر رمضان رمضان மாசம் நீ ഞങ്ങൾക്ക് എത്തിച്ചു தரனே. ആ പ്രാർത്ഥന നിത്യമായി അഞ്ച് വക്ത നിസ്കാരത്തിന് നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ റജബ് മാസം കയ്യാൻ വേണ്ടി പോവുകയാണ്. റജബിന്റെ പ്രത്യേകതയിൽ വളരെ പരമപ്രധാനമായ ഒരു പ്രത്യേകത ഏതാണ്? അത് അബീബായ നബിതങ്ങൾ ഒരു യാത്ര നടത്തിയിരിക്കുന്നു. ലോകത്ത് ഒരു പ്രവാചകനും കൊടുക്കാത്ത ഏറ്റവും വലിയ നീണ്ടമായ ഒരു ദിവസത്തെ യാത്ര. ആ യാത്ര ഏതാണ്? ഇസ്റാഉ മിഅ്റാജിന്റെ യാത്ര. റജബ് 27 കഴിഞ്ഞു. ഇസ്റാഉ മിഅ്റാജിന്റെ യാത്ര, ആ ഒരൊറ്റ യാത്രയാണ് ഹബീബായ നബിതങ്ങൾ മുഴുവൻ വിജ്ഞാനങ്ങളും അവിടുത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. നരകത്തിനെ കുറിച്ച്, സ്വർഗത്തിനെ കുറിച്ച്, ലൗഹിനെ കുറിച്ച്, കലബിനെ കുറിച്ച്, അർശിനെ കുറിച്ച്, കുറുസിനെ കുറിച്ച്, ആകാശത്തെ കുറിച്ച്, അണ്ഡകടാഹങ്ങളെ കുറിച്ച്, നക്ഷത്രങ്ങളെ കുറിച്ച്, ഗാലക്സികളെ കുറിച്ച്, സൂര്യനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച്, ഭൂമിയെ കുറിച്ച്, വെള്ളങ്ങളെ കുറിച്ച്, ജീവജാലങ്ങളെ കുറിച്ച്, പ്രാണികളെ കുറിച്ച്, മനുഷ്യരെ കുറിച്ച് മുഴുവൻ വിജ്ഞാനങ്ങളും അള്ളാഹുവിന്റെ അബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇസ്റാഇന്റെ ഒരൊറ്റ യാത്ര കൊണ്ട് ലോകത്തിന് മുന്നിൽ പറഞ്ഞു കൊടുത്തു. ഒരൊറ്റ യാത്രയാണ്, ഒരു ദിവസത്തെ യാത്ര. ആ ദിവസം പോയി, പിറ്റേ ദിവസം രാവിലെയാകുമ്പോ മക്കയിൽ തന്നെ അബീബായ നബിതങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു യാത്ര പോയിട്ടുണ്ട് എന്ന്, ഇസ്റാഉ മിഅ്റാജിന്റെ ഒരു യാത്ര ബൈത്തുൽ മുഖദ്ദസിലേക്കും, ഇസ്റാഉ യാത്ര ബൈത്തുൽ മുഖദ്ദസിലേക്കും, അവിടെ നിന്ന് അങ്ങോട്ട് വാനലോകത്തേക്ക് മിഅ്റാജ് യാത്ര. ആ യാത്രയെ കുറിച്ച് പരസ്യമായി മക്കയിൽ വെച്ചുകൊണ്ട് എല്ലാം പരസ്യമായി അബീബായ നബിതങ്ങൾ ഇങ്ങനെ ഒരു യാത്ര ഒരു ദിവസത്തിൽ പോയി. വാനലോകത്ത് എല്ലാ കാര്യങ്ങളും, അള്ളാഹുവിന്റെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും മുഴുവനും കണ്ടുവന്ന് ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. ഒരൊറ്റ ദിവസം കൊണ്ടൊരു യാത്രയോ? അത് എന്ത് യാത്രയാണ്? ഏഴാൻ ആകാശങ്ങളും കടന്നപ്പുറം അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു യാത്ര. ആ യാത്രയുടെ പ്രത്യേകത തന്നെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ ഒരു സമ്മാനം അവിടെ വെച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കറിയാം ആ ചരിത്രം, ഞാൻ നീണ്ടു നീണ്ട് പറയുന്നില്ല. വലിയൊരു സമ്മാനം ഈ ഉമ്മത്തിന് കൊടുത്തിട്ടുണ്ട്, കാലാകാലം നിലനിൽക്കുന്ന ഒരു സമ്മാനം. ആ സമ്മാനം ഏതാണ്? പരിശുദ്ധമായ നിസ്കാരം. ഈ ഉമ്മത്തിന് കൊടുത്ത ഏറ്റവും വലിയൊരു സമ്മാനമാണ് അള്ളാഹു. അള്ളാഹു അബീബായ നബിതങ്ങളെ കാണാൻ പോയപ്പോ നബിതങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയൊരു സമ്മാനമാണ് പരിശുദ്ധമായ നിസ്കാരം. അത് എത്ര? ആദ്യം കൊടുത്ത നിസ്കാരം എത്ര റക്അത്തായിരുന്നു? 50 റക്അത്തായിരുന്നു. 50 റക്അത്തായിരുന്നു. അബീബായ നബിതങ്ങൾ ആ 50 റക്അത്തും കൊണ്ട് തിരിച്ചു വന്നു മൂസാ നബിയെ കണ്ടുകൊണ്ട് മൂസാ നബി ചോദിച്ചു, എന്താണ് അള്ളാഹു നൽകിയത്? അള്ളാഹു നൽകിയത് 50 റക്അത്താണ്. ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, പറ്റില്ല നബിയേ, നിങ്ങളുടെ ഉമ്മത്തിന് 50 റക്അത്ത് നിസ്കരിക്കാൻ പറ്റില്ല, തിരിച്ചു പോകണം, കുറപ്പിച്ചു വരണം, ഇതൊന്ന് ചുരുക്കി വരണം നബിയേ. തിരിച്ച് നബി തങ്ങൾ പോകുന്നു, അള്ളാഹുമായി ബന്ധപ്പെടുന്നു. അള്ളാഹു 5 റക്അത്ത് കുറക്കുന്നു, 45 റക്അത്തുമായി തിരിച്ചു വരുന്നു. മൂസ നബിയെ കണ്ടുമുട്ടുന്നു. മൂസ നബി വീണ്ടും പറയുന്നു, പോകണം, പറ്റില്ല നബിയേ.
നിങ്ങളുടെ ഉമ്മത്തിനെ നിസ്കരിക്കാൻ 45 റക്അത്ത് പറ്റില്ല. ഇതിൽ നിന്നും ചുരുക്കണം. ഹബീബായ നബി തങ്ങൾ 7 പ്രാവശ്യത്തോളം അല്ലാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനം കൊണ്ടുവന്നതാണ് 5 വക്ത് നിസ്കാരം. ആ നിസ്കാരം മൂസ നബിയോട് പറഞ്ഞപ്പോ ആ ഇത് ശരിയാണ്, ഇത് നിങ്ങളുടെ ഉമ്മത്തിനെ നിർവഹിക്കാൻ പറ്റുന്നതാണ്. നേരെ മറിച്ച് 50 റക്അത്ത് നിസ്കാരം ഫർളാക്കിയിരുന്നു എങ്കിൽ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മൂസ നബി അലൈഹിസ്സലാമിനെ ഇടയാളനാക്കി അള്ളാഹു ആദ്യം തന്നെ ഒരു സഹായിയെ വെച്ചു. അപ്പൊ എല്ലാ കാര്യത്തിലും സഹായികളുണ്ട്, സഹായികളില്ലാതെ ഒരു കാര്യവും മുന്നോട്ട് പോകില്ല. ഡയറക്റ്റ് അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് പറയുന്നവരുണ്ട്. അവർക്കൊരു പാഠമാണ് ഈ ചരിത്രം. ഏത് ചരിത്രം? ഈ മൂസ നബി അലൈഹിസ്സലാമിനെ ഇടയാളനാക്കിയത് എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ അറിയാഞ്ഞിട്ടോ? അള്ളാഹുവിന്റെ ഉമ്മത്തിന് ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തിന് ഈ 50 റക്അത്ത് നിസ്കാരം ഇത് അള്ളാഹുവിൻ അറിയാഞ്ഞിട്ടോ? അല്ല, മൂസ നബിയെ ഇടയാളനാക്കി, മൂസ നബി ഒരു സഹായിയായി വെച്ചു. ഇത് ഭൗതിക ലോകത്തും എല്ലാ ലോകത്തും ആഖിറത്തിലും ഇത് സഹായിയുണ്ട്. ഇവിടെ ഭൗതിക ലോകത്ത് സഹായമില്ലാതെ, പരസഹായമില്ലാതെ ഒരാൾക്കും ലോകത്ത് ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബം വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, സഹായിയില്ലാതെ ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല. യാ അയ്യുവൻ നാസു ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ, നിങ്ങളെ ഞാൻ ഒരു പുരുഷനിൽ നിന്നും ഒരു സൂര്യനിൽ ഒരു സ്ത്രീയിൽ നിന്നും നിങ്ങളെ ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഒരു സഹായം അവിടെ ആവശ്യമാണ്. ഒരു സ്ത്രീയുടെ സഹായം അള്ളാഹു അവിടെ നൽകി. ആ സ്ത്രീയും പുരുഷനെയും രണ്ടും യോജിക്കുമ്പോ അതിൽ ഒരു സൃഷ്ടി അള്ളാഹു ഉണ്ടാക്കുന്നു. അപ്പൊ എല്ലാത്തിനും സഹായ സഹകരണങ്ങൾ, അതില്ലാതെ ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ സാധ്യമല്ല. ഡയറക്റ്റ് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുമെന്ന് ചോദി പറയുന്നവന് ഏറ്റവും വലിയ ഇസ്രാ മിഅ്റാജിന്റെ ചരിത്രം ഹബീബായ നബി തങ്ങൾ ഇറങ്ങി വന്നുകൊണ്ട് അപ്പോ മൂസ നബി അലൈഹിസ്സലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നു എത്ര റക്അത്താണെന്ന്. 50 ഇല്ല, പറ്റില്ല നബിയെ, തിരിച്ചു പോകണം, ചുരുക്കി വരണം. അപ്പൊ എല്ലാത്തിനും എന്തുണ്ട്? ഇടയാളനായി ഒരു സഹായി ഏത് സമയത്തും ഉണ്ട്. അത് ദുനിയാവിലുമുണ്ട്, ആഖിറത്തിലുമുണ്ട്. നാളെ ആഖിറത്തിൽ പോയി കഴിഞ്ഞാൽ ഹബീബായ നബിതങ്ങളുടെ ഷഫായത്ത് ലോകത്ത് ഈ സമയത്തും ഭൗതിക ജീവിതത്തിലും ഹബീബായ നബിതങ്ങളുടെ നബിതങ്ങളുടെ സഹായം അത് തേടിക്കൊണ്ടേ മനുഷ്യരിയ്ക്കണം. ഇസ്റാ മിഅ്റാജിന്റെ യാത്രയിൽ ഹബീബായ നബിതങ്ങൾ തിരിച്ചു കൊണ്ടുവന്നത് ഈ ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധമായ 5 വക്ത് നിസ്കാരം. അൽഹംദുലില്ലാ. അത് ഏത് മാസമാ? അത് ഈ റജബ് മാസത്തിലാ. ഏറ്റവും വലിയ നമ്മൾക്ക് സന്തോഷിക്കാനുള്ള ഒരു പെരുന്നാളാണ് ആ നിസ്കാരം. അതുകൊണ്ടാണ് മനുഷ്യനെ ഏറ്റവും നല്ല നിലയിലേക്ക് അള്ളാഹു ഉയർത്തുന്നത്. ആ നിസ്കാരത്തോടൊപ്പം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അനാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി വേണോ, സമാധാനം വേണോ, സ്നേഹം വേണോ, സാഹോദര്യം വേണോ, എല്ലാ നല്ല വശങ്ങളിലൂടെ സൽക്കർമ്മങ്ങൾ നിങ്ങൾക്ക് ചെയ്യണോ എങ്കിൽ നിങ്ങൾ എന്റെ ദിക്കറിനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. എന്റെ ദിക്കറിനെ ഓർമ്മിക്കലല്ലാതെ, എന്നെ ഓർമ്മിക്കലല്ലാതെ നിങ്ങൾക്കൊരു മനസ്സിന് സമാധാനമില്ല, ശാന്തിയില്ല. ആ ദിക്കറാണ് ഈ റജബ് മാസത്തിൽ നമ്മൾ ഈ സമയത്ത്, ഈ മഗ്‌രിബിന്റെ ഇശാഇന്റെ സമയത്ത് നമ്മൾ ഇവിടെ ഉച്ചരിച്ചത്, ഇവിടെ നമ്മൾ പറഞ്ഞത്, ഇവിടെ നമ്മൾ ചൊല്ലിയത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ പരിശുദ്ധമായ ആ ദിക്കർ, നമ്മളിപ്പോ പറഞ്ഞ പ്രസിദ്ധമായ ദിക്കർ, അത് അദ്ദാദ് റാത്തീബിൽ നിന്ന് തുടക്കം കുറിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് അള്ളാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി ചൊല്ലി അതിന്റെ ഇടയിൽ പ്രസിദ്ധമാക്കപ്പെട്ട ദിക്കറുകൾ ആരിഫീങ്ങൾ ആബിദീങ്ങൾ ഔലിയാക്കൾ കാണിച്ചു തന്ന ഏറ്റവും വലിയ മർമ്മപ്രധാനമായ ദിക്കറുകളാണ്. ആ ദിക്കറ് കൊണ്ട് വലിയ മഖാമിലേക്ക് എത്താൻ സാധിക്കും. ഒരു മനുഷ്യന് ഉന്നതമായ ആത്മീയമായ ഉയർച്ചയിലേക്ക് ഉയരാൻ പറ്റുന്ന ദിക്കറുകളാണ് ഞാനും നിങ്ങളും ഇവിടെ ഇരുന്ന് ചൊല്ലിയത്. പക്ഷേ നമ്മൾക്ക് അതിന്റെ മനസ്സിൽ അത്രയൊന്നും ഈമാന് നമ്മൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അതിന്റെ വില മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഈമാനുള്ള ഒരു മനുഷ്യന് അള്ളാഹുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാൻ ഏറ്റവും വലിയ വയ്യാണ് അള്ളാഹുവിന്റെ ദിക്കറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതിൽ പരമപ്രധാനമായ ദിക്കറാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു ദിക്കറ് ഒരു തുലാസിലും
ലോകത്തുള്ള മുഴുവൻ സാധനങ്ങളും അല്ലാഹു സൃഷ്ടിച്ച രണ്ട് കടാഹങ്ങളുള്ള, അതുപോലെ തന്നെ ഈ ഭൗതിക ജീവിതത്തിൽ കാണുന്ന എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒരു തുലാസിൽ വെച്ച് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റിന് വലിയ ബഹുമാനമാണ്. ആ തുലാസാണ് ഏറ്റവും കൂടുതൽ തൂക്കം കൂടുന്നത്. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ഈമാനിക ആവേശം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇല്ലാഹില്ല എന്നുള്ള ആ ഒരൊറ്റ ഒരു ദിക്ർ. ആ ദിക്റിൽ അങ്ങോട്ട് ആ കേറുമ്പോ മനുഷ്യന് കിട്ടുന്ന ഒരു ആത്മീയമായ നിർവൃതിയുണ്ട്, ഒരു ആത്മീയമായ അനുഭൂതി. അതനുഭവിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതനുഭവിക്കാൻ ഈ ഭൂമിലോകത്ത് കഴിയുന്ന ഒരുപാട് ഒരുപാട് ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ആബിദീങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. അവർ ഇരുന്ന് ഇരുത്തെടുത്തിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോ അവർ ശ്വാസം, നമ്മൾ ശ്വാസം വിടുന്നു എടുക്കുന്നു, ശ്വാസം വിടുന്നു എടുക്കുന്നു. പക്ഷേ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അള്ളാഹുമായി ബന്ധപ്പെട്ട ഇഷ്ടദാസന്മാർ അവർ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട്, നമ്മളോട് സംസാരിക്കുമ്പോൾ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ നോക്കൂ, ശ്വാസം എടുത്തു നോക്കൂ. അംഫാസിയായ ദിക്ർ, അതായത് ഹൃദയത്തിന്റെ അകത്തളത്തിലേക്ക് തട്ടുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ വരും അത് കറക്റ്റ്. ലാ ഇലാഹ, ശ്വാസം പിടിക്കുന്നതും വിടുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ചൊല്ലി 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 ആ ആനന്ദത്തിലേക്ക് ലയിക്കുമ്പോൾ ഒരു സൗന്ദര്യം, ഒരു സുന്ദരമായ കാറ്റ് അള്ളാഹു അടിച്ചു വീശും. അത് സ്വർഗത്തിലെ കാറ്റാണ്. അതിന്റെ ആനന്ദം കൂടി അതിലേക്ക് ലയിച്ചാൽ പിന്നെ ഈ ഭൂമി ലോകത്ത് ഒന്നും കാണാൻ അവർക്ക് സാധ്യമല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ആ കൂട്ടത്തിൽ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതാണല്ലോ മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്, ആഖിറത്തിലേക്കുള്ള ലക്ഷ്യമാണ്. അതിന് ഒരുപാട് വൈകൾ അള്ളാഹുവിന്റെ അബീബായ നബിദങ്ങൾ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് വൈകളുണ്ട്, ഒരുപാട് വൈകൾ. ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ ഒരുപാട് വൈകൾ അള്ളാഹുവിന്റെ അബീബായ നബിദങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എത്രയോ വൈകളുണ്ട്. അതിൽ ഒരു വൈയാണ് ഈ ദിക്റിന്റെ മജ്ലിസ്. ഈ ദിക്റിന്റെ മജ്ലിസ് മനുഷ്യനെ ആത്മീയമായി ഉയർത്താൻ പറ്റുന്ന ഏറ്റവും വലിയ മജ്ലിസാണ് ദിക്റിന്റെ. മഹത്വക്കൾ ഉണ്ടാക്കിയ ദിക്റിന്റെ മജ്ലിസ്. ഈ മജ്ലിസ് കൊണ്ട് നമ്മൾക്ക് ആത്മീയമായി ഉയരത്തിലേക്ക് എത്തുമ്പോഴും നമ്മൾ ആ നിർവൃതി അനുഭവിക്കുമ്പോഴും നമ്മൾ അള്ളാഹു ഇങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കും. എന്താണ് മനുഷ്യന് ആവശ്യമുള്ളത് ആ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കും. എത്ര പേരാണ് ഈ ദിക്റിന്റെ മഹത്തരമായ ജനാരിയ റാത്തീബിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എത്ര പേർക്കാണ് അസുഖങ്ങൾ ഇല്ലാതായി പോയത്? സുഖമില്ലാതെ കിടന്നിരുന്ന, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാൻ പോലും പറ്റാത്ത എത്രയോ ആൾക്കാർ എഴുന്നേറ്റ് നടന്നു. ഡോക്ടർമാർ വിധിയേറിയതാണ്, ഇനി നടക്കാൻ പറ്റില്ല, ഈ രോഗം ഇനി മാറില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് ജലാലിയ റാത്തീബിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ദിക്റിന്റെ മഹത്വത്തിന്റെ ബറക്കത്ത് കൊണ്ട്, കുത്തുബിയത്തിന്റെ ബറക്കത്ത് കൊണ്ട് മനുഷ്യന്മാർ ഓടി നടന്നതുണ്ട്, രോഗങ്ങളെ മായ്ച്ചു കളഞ്ഞവരുണ്ട്. അപ്പൊ അതിന് വളരെ പ്രധാനമുണ്ട്. ഈ റജബ് മാസം ഏറ്റവും നല്ല അള്ളാഹുവിന്റെ മാസമായി കരുതുന്ന ഈ റജബ് മാസം, ഈ മാസത്തിന് നമ്മൾ നല്ല രീതിയിൽ ഇതാ ഇത് അവസാനിക്കാനും പോകാം. വരാൻ പോകുന്നത് ഷഅബാൻ മാസമാണ്. ഷഅബാൻ തയ്യാറെടുക്കണം, തയ്യാറെടുക്കണം റമദാനിലേക്ക്. റമദാൻ എന്താണ്? റമദാൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്ർ.